മക്കളെ, നിങ്ങളെ സ്കൂളില് ക്ഷാരഗുണം അമ്ലഗുണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ പരീക്ഷണശാലയിലാണെങ്കിൽ അത്തരം സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഒരു പി എച്ച് പേപ്പർ. അതിൽ 7 എന്നതിൻ്റെ താഴെയാണെങ്കിൽ വസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അമ്ല സ്വഭാവമാണ്. 7 കൂടിയാലോ അത് ക്ഷാര സ്വഭാവമായി. എന്നാൽ നമ്മളിപ്പോൾ വീട്ടിലാണല്ലോ, നമുക്ക് ഈ ലിറ്റ്മസ് പേപ്പർ ഒന്നുമില്ല, അതൊക്കെ ലാബിലാണുള്ളത്. നമ്മുടെ അടുക്കളയിലുള്ള ചില കിടുതാപ്പികളൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു സൂചക ഉണ്ടാക്കിയാലോ? അതിനാവശ്യമുള്ളത് ഒരു ക്യാബേജാണ്. സാധാരണ കാണുന്ന ക്യാബേജ് അല്ല വേണ്ടത്. ഒരു വയലറ്റ് നിറത്തിലുള്ള ക്യാബേജ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാനുണ്ട്. ആ ക്യാബേജ് വാങ്ങി ചെറുതായി അരിഞ്ഞ് കുറച്ച് വെള്ളം ചൂടാക്കി ഒരു 30-60 ഡിഗ്രിക്ക് ഇടയിലുള്ള ചൂടുമതി, അത് ഈ അരിഞ്ഞ ക്യാബേജിൽ ഒഴിച്ച് അടച്ചു വെക്കണം, ചൂടാറിക്കോട്ടെ. അതിനുശേഷം അത് നല്ല ഒരു ഗ്ലാസ് പാത്രത്തിൽ എടുത്തു വെച്ച് നോക്കൂ. അതിന്റെ നിറം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സൂചന. ഇനി വേണ്ടത് എന്താണ്? അടുക്കളയിലുള്ള കുറെ സാധനങ്ങൾ. അത് നിങ്ങളുടെ ചോദ്യത്തിൽ ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സാധനങ്ങൾ ശേഖരിച്ച് 6 ഗ്ലാസുകൾ എടുത്ത് ഓരോ ഗ്ലാസിലും ഓരോന്ന് വീതം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ക്രമീകരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഈ സൂചകമായിട്ടുള്ള കാബേജിന്റെ വെള്ളം, അത് ഓരോ സ്പൂണ് ഓരോ ഗ്ലാസ്സിൽ ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഈർക്കൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ 6 ഗ്ലാസ്സിലും ഈ നിറം മാറുന്നത് വരെ അതൊഴിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. ഓരോന്നിൻ്റെയും നിറം, നിറവ്യത്യാസം, ഇതൊക്കെ നിങ്ങൾ നന്നായി നിരീക്ഷിക്കണം. ആ നിരീക്ഷണങ്ങളൊക്കെ ചേർത്ത് നിങ്ങളതിൻ്റെ ഒരു പട്ടികയും ഒരു കുറിപ്പും തയ്യാറാക്കി നോക്കൂ. നോക്കൂ, ഇനി വയലറ്റ് ക്യാബേജ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ബേജാറാവണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം അതൊന്ന് ഞെക്കി പിഴിഞ്ഞ് അരിച്ചെടുത്താൽ ആ വെള്ളം മതി. അതും നമുക്ക് സൂചകമായിട്ട് ഉപയോഗിക്കാം. എന്താ, ചെയ്തു നോക്കല്ലോ.